മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിൽ 11 വേഴും 18 അക്ഷൗഹിണികളുമായി കൗരവ പാണ്ഡവന്മാർ യുദ്ധക്കളത്തിലെത്തി. ആ യുദ്ധത്തിൻ്റെ സന്ദർഭ ഗൗരവമറിഞ്ഞ് വിഷാദിയായിത്തീർന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഏതൊരുവൻ കാമ ക്രോധാദി സംയുക്തമായ ദൃശ്യവിന്യാസങ്ങൾ ഉതിർക്കുന്ന സംസാരമാകുന്ന യുദ്ധഭൂമിയിൽ കർമ്മനിരതനായി നിൽക്കുന്നുവോ അവനെ ആത്മബോധത്തിൽ നിന്ന് ദൃശ്യങ്ങളിലേക്കുള്ള പരിണാമം കൊണ്ടുചെന്നെത്തിക്കുന്ന വിഷാദത്തെ കണ്ടറിഞ്ഞ് ആ വിഷാദത്തിന് പരിഹാരമായി ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. സാഖ്യമെന്ന് വിശ്രുതമായ ഈ ജ്ഞാനത്തെ ഭഗവാൻ പുനർനവീകരിച്ച് ഉപന്യസിക്കുമ്പോൾ അർജുനൻ്റെ പ്രസ്താവയോഗ്യങ്ങളായ സംശയങ്ങൾക്ക് അർജുനനെയും തന്നെയും എന്ന് പേരെടുത്തു പറയാതെ ആത്മയാഥാർത്ഥ്യമറിഞ്ഞ ഒരു പണ്ഡിതനെ തനിക്കും അർജുനനും മുമ്പിൽ സാക്ഷിയായി അവതരിപ്പിച്ച് ആത്മവിഷയകമായ ബുദ്ധി ഉണർന്നാൽ ശോകമോഹങ്ങളില്ല എന്ന പരമാർത്ഥം ബോധ്യപ്പെടുത്തുന്നു. ഭഗവത് വചനങ്ങളുടെ ആരംഭമെന്ന് ആചാര്യ ശങ്കരാചാര്യരെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീത 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ ഏതൊന്നാണോ ഒരു മാനവന് അനുകരണീയമായ പരമാർത്ഥം, ഏതൊരു മാനസികാവസ്ഥയിലേക്കാണോ ശാന്തി ആഗ്രഹിക്കുന്ന ഒരുവൻ എത്തിച്ചേരേണ്ടത്, ഏതൊരു സനാതന സത്യമാണോ ആത്മയാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുന്നത്, ആ പണ്ട ആത്മവിഷയകമായ ബുദ്ധി കൈവന്ന പണ്ഡിതൻ്റെ സ്വരൂപവും അവൻ്റെ സ്വഭാവവും അവനെ എങ്ങനെ കാണുന്നു എന്നുള്ളതും അവൻ്റെ മുമ്പിൽ കേളിയാടുന്ന ലോകത്തോട് അവൻ എങ്ങനെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ പ്രതികരിക്കുന്നു എന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ആത്മവിഷയകമായ ബുദ്ധിയിൽ നിലകൊള്ളുന്നവൻ്റെ അനുഭൂതിയെ അനുകരണീയമാം വിധം സ്വീകരിക്കുന്നതിന് എങ്ങനെ ആത്മസ്വരൂപം അറിയണം. ആത്മാവിനെ അനാത്മാവിൽ നിന്ന് എങ്ങനെ വേർതിരിക്കണം. അത് നിത്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ എങ്ങനെ ഇഴപിരിഞ്ഞു നിൽക്കുന്നു. ആത്മബോധം എങ്ങനെയാണ് സംഗമം കൊണ്ട് നഷ്ടമാകുന്നത്, അതെങ്ങനെയാണ് സംസാരത്തെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നാന്ദീവചനം എന്ന നിലയിൽ 12-ാം ശ്ലോകം നത്വേവാഹം ജാതുനാസം नत्वं नेमे जनादिपाः न चैव न भविष्याम सर्वे वयमदपरम् എന്ന സന്ദേശം ഉപദേശിച്ചു. തുടർന്ന് ആത്മാവിനെയും അനാത്മാവിനെയും പൃഥക്കരിച്ച് വിശദീകരിക്കുമാർ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭംഗ്യം തരേണ 13-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം സാഖ്യസന്ദർഭം. സാഖ്യയോഗത്തെ സാഖ്യസന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞ ലക്ഷണ സന്ദർഭമെന്നും രണ്ടായി തിരിച്ചാൽ പൂർവഭാഗമായ സാഖ്യസന്ദർഭത്തിലെ ആത്മാനാത്മ വിവേകത്തിനുതകുമാറ് ആത്മാവിനെ ദേഹത്തിൽ നിന്ന് പൃഥക്കരിച്ച് മനസ്സിലാക്കുന്ന ശ്ലോകം, അതിൽ ദേഹാന്തരപ്രാപ്തിയുടെയും അവസ്ഥാന്തരപ്രാപ്തിയുടെയും 12-ാം ശ്ലോകത്തിൽ അർജുന, ഞാനില്ലാതിരുന്നിട്ടില്ല, നീ ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിത്യമായ ഒരാത്മാവ്, ഞാനെന്നും നീയെന്നും ഈ രാജാക്കന്മാരെന്നും വ്യവഹരിക്കുന്ന ഈ തലത്തിൽ കേവലമായി മുൻപ് അനേക ജന്മങ്ങളിലുണ്ടായിരുന്നു എന്ന് പ്രകടമാണ്. ആ നിലയിൽ അതിൻ്റെ പൂർവഭാവത്തിൽ പ്രാക്തനഭാവത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് എനിക്കും നിനക്കും ഈ രാജാക്കന്മാർക്കും പ്രാഗഭാവമുണ്ടായിരുന്നില്ല എന്ന് പ്രകടമാക്കിയിട്ട് നാളെ നീയോ ഞാനോ ഈ രാജാക്കന്മാരോ ഇല്ലാതെയാകുന്നില്ല എന്ന പരമയാഥാർത്ഥ്യത്തിലൂടെ പ്രധ്വംസാഭാവവും പ്രകടിപ്പിക്കുമ്പോൾ ചിരന്തനമായ ആത്മാവ് അജ്ഞാനം കൊണ്ട് ദേഹാന്തര പ്രാപ്തിയിലൂടെ സഞ്ചരിച്ചത് അത്രയും ഓർമ്മിപ്പിക്കുകയും ഇനിയും പോയേക്കാവുന്ന ദേഹാന്തര പ്രാപ്തികളെയും അവയെ അസ്തമിച്ച് ജ്ഞാനം കൈവന്ന് മോക്ഷത്തിലെത്താവുന്നതിനെയും സൂചിപ്പിക്കുമ്പോൾ ആ പ്രധ്വംസാഭാവത്തിൻ്റെയും പ്രാഗഭാവത്തിൻ്റെയും തലങ്ങളിൽ അവസ്ഥാന്തരപ്രാപ്തിയെക്കുറിച്ച്, ദേഹാന്തരപ്രാപ്തിയെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് പ്രകടമായി അനുഭവവേദ്യമാകുന്ന അവസ്ഥാന്തരപ്രാപ്തിയെ അസ്തി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി. ഉണ്മ, ജനി, പ്രാദുർഭാവം, പ്രാഗട്യം, അസ്തി ജായതേ വർദ്ധതേ ഗ്രോത്ത്, വളർച്ച, കോശങ്ങളുടെ വളർച്ച, കോശങ്ങളുടെ വിപരിണാമം, എവല്യൂഷൻ. കോശങ്ങളുടെ അപക്ഷയം, സെനസൻസ്. ഒടുവിൽ മൃത്യു, മരണം. ഈ പരിണാമമത്രയും ഈ അവസ്ഥാന്തരമത്രയും പ്രകടമാക്കുന്ന ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യാദികൾ അതിലെല്ലാം കേവലനായി തുടരുന്ന ഒരാത്മാവും അപ്പോഴെല്ലാം താൻ ജ്ഞാനമാണ്, താൻ ആനന്ദമാണ്, താൻ വിജ്ഞാനമാണ് എന്നറിഞ്ഞ് ശത്രുമിത്ര ഉദാസീന ഭാവമില്ലാതെ ആത്മാവിൽ നിലകൊള്ളുന്ന പണ്ഡിതൻ ശൈശവത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മമത പൂണ്ട് ഭാവനകൾ ദീപ്തമായി ശത്രുമിത്ര ഉദാസീന ഭാവങ്ങൾ വന്ന് അതിനെ ആസ്പദമാക്കിയുള്ള യുദ്ധങ്ങളും കോലാഹലങ്ങളും ഉളവാകുന്ന ലോകങ്ങൾ വിരചിക്കുന്ന അജ്ഞാനം. ഇതിനെ വസ്തുതാപരമായി അറിയുവാൻ പാകത്തിന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. നോക്കാം 13ാം ശ്ലോകം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരത് തത്ര ന മുഹ്യതി. ദേഹിനഃ അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ യഥാ തഥാ ദേഹാന്തരപ്രാപ്തി തത്ര ധീരഃ ന മുഹ്യതി. യഥാ ദേഹിനഃ അസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി തത്ര ധീരഃ ന മുഹ്യതി. എപ്രകാരം ദേഹിക്ക് ഈ ദേഹത്തിൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും സംഭവിക്കുമോ, അപ്രകാരം തന്നെ അന്യദേഹത്തെ പ്രാപിക്കൽ ആ സ്ഥിതിക്ക് ധീരനായവൻ മോഹത്തെ പ്രാപിക്കുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ എനിക്കും നിനക്കും ഈ രാജാക്കന്മാർക്കും പൂർവ്വ അഭാവമുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നാം അനേകം യോനികളിൽ അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോന്നിട്ടുണ്ട് എന്ന് പ്രതീതമാവുന്നുണ്ട്. ആ പ്രതീതിയെ ന്യായീകരിക്കുവാൻ അവസ്ഥാന്തരപ്രാപ്തി പോലെയേ ദേഹാന്തരപ്രാപ്തിയുള്ളൂ. ഈ ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തിലേക്ക് കടന്നുകൂടുമ്പോഴും അവസ്ഥാന്തരത്തിൻ്റെ പരിണാമഭേദമെന്ന പോലെ മാത്രമേ ഇതുള്ളൂ എന്ന് പ്രകടമാക്കുന്നു. എപ്രകാരമാണോ ദേഹധാരിയായ ജീവൻ കൗമാരം യൗവനം ജര എന്നിവയെ പ്രാപിക്കുന്നത് അതേപോലെ തന്നെ ദേഹാന്തരത്തെയും പ്രാപിക്കുന്നു. ധീരനായ പുരുഷൻ ഇതിൽ മോഹിതനാവുന്നില്ല. അർജുന, നത്വേവാഹം, ജാതുനാസം ഇത്യാദി ശ്ലോകങ്ങളിൽ ആത്മാവിൻ്റെ അനാദി പറഞ്ഞു. അതിൻ്റെ ഉത്തരാർത്ഥത്തിൽ നചൈവന ഭവിഷ്യാമഹ അനന്തമാണെന്നും പറഞ്ഞു. ആത്മാവായതിനാൽ നിത്യമെന്ന് ബോധ്യമായി. അത് അനാദിയും അനന്തവുമാണ്. എന്നാൽ ശരീരം പ്രത്യക്ഷത വിനാശിയാണ്. അപ്പോൾ വർത്തമാന ശരീരത്തിൻ്റെ അഭാവം മരണോത്തരമുണ്ടെങ്കിൽ ജന്മപൂർവം അങ്ങനെ തന്നെ. മരണോത്തരം ശരീരാഭാവത്തെ കണ്ട് ദുഃഖിക്കുന്ന ആളുകൾ ജന്മപൂർവം ശരീരാഭാവത്തെ കണ്ടുകൂടി ദുഃഖിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് ശോകം മോഹപൂർവകമാണ്. ആത്മാ അനാത്മ ചേർച്ചയിലുളവാകുന്ന മോഹം കൊണ്ടാണ്. പണ്ഡിതന്മാർ മോഹരഹിതരാകയാൽ ദുഃഖിക്കുന്നില്ല. ഇത് മുൻപ് 2 ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്മേൽ അർജുനൻ വീണ്ടും പറയുന്നു, അല്ലയോ ഭഗവാനെ, ആത്മാവിൻ്റെ നിത്യതയെപ്പറ്റി ഞാൻ മുൻപും കേട്ടിട്ടുണ്ട്. വിസ്മൃതമായി കിടന്ന ആ തത്വം അങ്ങ് ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതിനെക്കുറിച്ച് മാത്രമല്ല എൻ്റെ ശോകം. അനാദികാലീനമായ ആത്മാവ് ഇന്നുവരെ നാനാ ശരീരങ്ങളെ ബാധിച്ച് ധരിച്ച് ഉളവായി വീണ്ടും മരണശേഷം വീണ്ടും ശരീരധാരണം ചെയ്യും. ശരീരാന്തരധാരണം ഭയങ്കരമാണ്, ഭയത്തെ ഉളവാക്കുന്നതാണ്. ജന്മദുഃഖം, ജരാദുഃഖം എന്നിങ്ങനെ പ്രസിദ്ധി. മാതാവിൻ്റെ ഉദരത്തിൽ 10 മാസം ചന്ദ്രമാസ കണക്കിന് കഴിയുക, വീണ്ടും ഭൂജാതനായാൽ ഭയാനകങ്ങളായ കേശങ്ങളിൽ പതിക്കുക. ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം ഞാൻ എന്തിന് കാരണമായി? പൂർവ ജന്മങ്ങളെയും ഉത്തര ജന്മങ്ങളെയും അവലംബിച്ച് ശരീരമെടുക്കുന്ന ഈ ക്ലേശസങ്കുലമായ സംസാരം ഭയാനകം തന്നെയല്ലേ ഭഗവാനെ? പൂജ്യന്മാരായ ഗുരുക്കന്മാരും മറ്റും ഞാൻ നിമിത്തം ഇനിയും ജന്മജന്മാന്തരങ്ങൾ പേറുക. എന്തിന് ക്ലേശത്തിൽപ്പെടണം? അതുകൊണ്ട് ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഉത്തരം ഭഗവാൻ പറയുന്നു, ദേഹിനോസ്മിൻ. ദേഹാന്തരപ്രാപ്തി എന്നതിൽ ദുഃഖത്തിൻ്റെ സംഭാവന ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടുളവായി? എന്തുകൊണ്ട് സംഭ്രമമുണ്ടാകുന്നു? ഇതിൽ കാരണം മതവിശേഷ സംസ്കാരവും കൂടിയുണ്ട്. ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങൾ ഇതിനെ വ്യത്യസ്ത വീക്ഷണ കോണങ്ങളിൽ നോക്കിക്കണ്ടിട്ടുണ്ട്. ജൈനമതക്കാർ ആത്മാവ് ശരീരപരിണാമമാണെന്ന് കരുതുന്നുണ്ട്. ശരീരപരിണാമം ഹി വ്യതിരിക്തം ദിഗംബരാഹ. ദിഗംബരന്മാർ ജൈനമതാനുയായികൾ, ദാർശനികന്മാർ. നമ്മളിന്ന് ജൈനമതമെന്നും ഹിന്ദുമതമെന്നും ക്രിസ്തുമതമെന്നും ഒക്കെ പറയുന്നത് അതിൽ വിശ്വസിച്ച് ഏതെങ്കിലും ചടങ്ങുകളൊക്കെ കാണിക്കുന്ന, അതിൻ്റെ സിദ്ധാന്തങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത പേരുകേട്ട ഒരുപറ്റം കച്ചവടക്കാരെ മാത്രമാണ്. അവരെ അവലംബിച്ചുകൊണ്ടാണ് മതങ്ങളെ നാം നിന്ദിക്കുന്നതും മതങ്ങളുടെ തത്വങ്ങളെ നാം അപഗ്രഥിക്കുന്നതും എല്ലാം. മനുഷ്യബോധത്തിന് ആ മതദർശനങ്ങളുടെ അന്ധസത്തയിലേക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണമുള്ള പ്രാക്തന സംസ്കാരം തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ദർശനത്തെ പിൻപറ്റി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുന്നതോ അതിനെ എതിർക്കുന്നതോ അനുകൂലിക്കുന്നതോ പോലും വേണ്ടത്ര ശ്രദ്ധിച്ചായിരിക്കില്ല. ആത്മാവ് ശരീരപരിണാമിയാണ് എന്ന് ദിഗംബരന്മാർ പറയുമ്പോൾ ചർവാകന്മാർ ശരീരാദികളെ തന്നെ ആത്മാവെന്ന് മാനിക്കുന്നു. അതിൽ നിന്ന് വേറിട്ട് ആത്മാവില്ലെന്ന് തന്നെ അവർ പറയുന്നു. എന്നാൽ ജൈന മതക്കാർ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേറിട്ട് കണക്കാക്കുന്നു. അത് അണുവുമല്ല, വ്യാപകവുമല്ല. ശരീരത്തിൽ എവിടെ വേദനയുണ്ടെങ്കിലും അറിയുന്നു, ശരീരം എത്ര വലുതാണോ അത്രയും ആത്മാവും വലുതാണ് എന്നവർ പറയുന്നു. വേദാന്തികൾ ആത്മാവിനെ വ്യാപകമെന്ന് പറയുന്നു. അതും ജൈനമതത്തിന് സ്വീകാര്യമല്ല. വ്യാപകമായാൽ മറ്റു ശരീരങ്ങളിലും നമ്മുടെ ആത്മാവ് എങ്ങനെയാണെന്നവർ പറയുന്നു. അങ്ങനെയായാൽ സുഖദുഃഖങ്ങളുടെ വിവരം അറിയേണ്ടതല്ലേ എന്നവർ വാദിക്കുന്നു. വേദനയും അറിയണമെന്ന് ഒരാൾക്ക് മുറിവേറ്റാൽ നമ്മളും ആ മുറിവ് അനുഭവിക്കേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. കരയേണ്ടതല്ലേ? അതുകൊണ്ട് ആത്മാവ് വ്യാപകമല്ലെന്ന് അവർ പറയുന്നു. ശരീരത്തിൽ എവിടെയുമുള്ള സുഖദുഃഖങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ശരീര പരിണാമമാണ്. ഈ മതം യഥാർത്ഥത്തിൽ ത്രിപുരന്മാരെ മോഹിപ്പിക്കുന്നതിന് നാരദൻ തന്നെ പ്രസരിപ്പിച്ചതാണ്. ഇതും പുരാണങ്ങളുടെ പൂർവപക്ഷങ്ങളിൽ കാണാം. ഈ മതത്തിൻ്റെ പരിമിതി മരണശേഷം ആത്മാവ് നാനായോനികളിൽ ചെന്നെത്തുന്നു. ഇത് ജൈനമതക്കാരും കരുതുന്ന സത്യമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് ആനയുടെ ആത്മാവ് എങ്ങനെ ചേരും? എങ്ങനെ ഇടിച്ച് ചെറുതാക്കും? എങ്ങനെ ഉറുമ്പിൻ്റെ ആത്മാവ് ആനയായി പുനർജനിക്കുമ്പോൾ എങ്ങനെ വലുതാക്കും? അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവരുടെ തന്നെ സിദ്ധാന്തത്തിന് നേരെയാവും. അപ്പോൾ പറവകൾ എങ്ങനെയാവും? അതിൽ നിന്ന് ചിലതിൽ ആത്മാവ് പുറത്തും ചിലതിൽ തികയാതെയും വരും എന്ന് ബോധ്യമാവും. ദേഹാന്തരപ്രാപ്തി ഒരു വലിയ സമസ്യയാണെന്ന് ഇത്തരം മതങ്ങളുടെ ദർശനങ്ങളെ വെച്ച് നോക്കിയാൽ കരുതാവുന്നതാണ്. അനേക ദർശന സവിശേഷതകൾ കേൾക്കേണ്ടി വരിക, അവ സാങ്കേതികമായി പഠിക്കേണ്ടി വരിക. രാജകുമാരന്മാരും മറ്റുമാകുമ്പോൾ അത് നിശ്ചയവുമാണ്. ഇങ്ങനെ അനേക സമസ്യകളെ പഠിച്ച അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഇതുതന്നെയാണ്. ദേഹാന്തരപ്രാപ്തി എന്ന സമസ്യ ദുഃഖമല്ലേ? അതിനാൽ ജന്മമരണ സംസാരം ദുഃഖ നിവൃത്തിക്ക് എങ്ങനെ കാരണമാകും ഭഗവാൻ? ഈയൊരു സമസ്യയ്ക്കുള്ള സമാധാനമാണ് ഭഗവാൻ അവസ്ഥാന്തര പ്രാപ്തിയിൽ ചേർത്തു വെച്ച് അർജുനനെ മനസ്സിലാകുമാർ ഉപദേശിക്കുന്നത്. ഈ മനോഹരമായ സമസ്യയെ അവതരിപ്പിച്ച വ്യാസൻ്റെ പദതല്ലജങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.